Namaskaram Chelsea fans, football fans, welcome to Chelsea Karan channel. It's the London Derby, it's Chelsea versus Tottenham Hotspur, ഞായറാഴ്ച രാത്രി 9 മണിക്ക്. ഇതിലേക്കൊക്കെ പോണതിന് മുമ്പ് പോസ്റ്റ് മാച്ച് എന്തെന്നാലും ഉണ്ടാവും. പ്രീ മാച്ചിന്റെ സിറ്റുവേഷൻ യൂട്യൂബ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീ മാച്ച് ഏകദേശം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ പ്രീ മാച്ച് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. എന്തുകൊണ്ട് പ്രീ മാച്ചിന്റെ ഒരു സംശയം, ആ കൂടെ 3-4 ഹോസ്റ്റുകളെ ഉള്ളൂ. അതിൽ ബാലു മൺഡേ നൈറ്റ് വാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആസ്പിൻ അൺഅവൈലബിൾ ആണ്. പിന്നെ ഞാനും ടോമും ഫാമിലിയും ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് എന്നാണ് സിറ്റുവേഷൻ ഉള്ളത് നാളെ തന്നെ അറിയാൻ പറ്റുള്ളൂ. നോ, സാധാരണഗതിയിൽ നമ്മൾ ലൈനപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു, പ്രസ് കോൺഫറൻസിനെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെ? ഇതല്ലാണ്ട് ഞാൻ ടോട്ടനം ഹോട്ട്സ്പോട്ടിനെ കുറിച്ച് ഇപ്രാവശ്യം സംസാരിക്കാൻ പോകണം. അപ്പൊ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ലെറ്റ്സ് ബിഗിൻ വിത്ത് ടുക്കൽസ് പ്രസ് കോൺഫറൻസ്. Now, Kante is available. അത് തന്നെ ഏറ്റവും അടിപൊളി ഒരു ന്യൂസ്. കാന്റെ അവൈലബിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് സമാധാനമാണ്. പക്ഷെ കാന്റെ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. എന്റെ ഒരു കാഴ്ചപ്പാടിൽ കോവിച്ചിച്ച് ഇത്ര മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥിതിക്ക് കാന്റെനെ റിസ്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇഞ്ചുറിയുടെ ലിസ്റ്റ് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടനം ഹോട്ട്സ്പറിനെ കുറിച്ച് പറയാൻ പോവുകയാണ് ഈ വീഡിയോയിൽ. ടോട്ടനം ഹോട്ട്സ്പറിന് ഒരു ഇഞ്ചുറി ക്രൈസിസ് ആണ്. ഹോയ്മിങ് സോൺ കളിക്കുമോ എന്നുള്ളത് സംശയമാണ്. ബെർഗോയൻ ആൻഡ് ലൂക്കസ് മോറോ കളിക്കുമോ എന്നുള്ളത് സംശയമാണ്. ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ലൈനപ്പ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് രാത്രിയോടെ നമുക്ക് അറിയാൻ പറ്റും ഇവർ സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത്. സോ ടോട്ടനമിന് ഒരു ചെറിയ ഇഞ്ചുറി ക്രൈസിസ് ഉള്ള സ്ഥിതിക്ക് ആരൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. ആൻഡ് ടോട്ടനമിനെ കുറച്ച് കാര്യങ്ങൾ പറയണം. പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ് മത്സരം, ആദ്യത്തെ 3 കളികൾ കളിക്കുന്നു, അവർ ജയിക്കുന്നു. ടോപ്പ് ഓഫ് ദ ലീഗ് ക്രിസ്റ്റൽ പാലസിന് ടോട്ടലി വിപരീതമായിട്ട് റിസൾട്ട് വരുന്നു. ആൻഡ് റെന്നിനെതിരെ അവർ 2-2 യുഎഫ കോൺഫറൻസ് ലീഗിന് ഡ്രോ പിടിക്കുന്നു. ആൻഡ് ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള രസകരമായ ഒരു സ്റ്റാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാരി കെയ്ൻ തന്റെ പ്രീമിയർ ലീഗ് കരിയറിൽ ഒരൊറ്റ ഷോട്ട് പോലും എടുക്കുകയുണ്ടായിരുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പെനൽറ്റി ബോക്സിൽ ഒരു ടച്ച് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് അവർക്ക് ഒരു അറ്റാക്കിംഗ് ത്രെറ്റ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി ക്രിസ്റ്റൽ പാലസിലോട്ടും തന്നെ കാണാനുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് സ്റ്റാറ്റ്സ് ഈ കഴിഞ്ഞ 4 കളികളുടെ ടോട്ടനം ഹോട്ട്സ്പറിന്റെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. POSS അതായത് പൊസിഷൻ എല്ലാ കളികളുടെയും കുറവായിരുന്നു. ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റിയും ആൻഡ് ക്രിസ്റ്റൽ പാലസും ആയിട്ട് വളരെ മോശം പൊസിഷൻ തന്നെയായിരുന്നു. ആൻഡ് വാട്ട്ഫോർഡിനെതിരെ മാത്രമാണ് അവർ 56% പൊസിഷൻ ഉണ്ടായിരുന്നത്. ആൻഡ് ഈ എല്ലാ കളികളുടെ ഒരു പ്രത്യേകത, XG ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എക്സ്പെക്ടഡ് ഗോൾസ് ടോട്ടനമിന്റെ അത്രത്തോളം അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. വുൾഫ്സ് ആയിട്ടുള്ള ഒരു മത്സരം ഞാൻ കാണാനിടയുണ്ടായി. വുൾഫ്സ് ഗോൾ അടിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു കളി തന്നെയായിരുന്നു. ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളിയിൽ ആ ഹോയ്മിൻ സോങ്ങിന്റെ ബ്രില്യന്റ് ഇൻഡിവിജ്വൽ ഗോൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടനമിനെ രക്ഷപ്പെടുത്തിയത് ആ ഒരു മത്സരത്തിൽ. പക്ഷേ ജയം എന്നാലും ജയം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതിയിൽ എന്താണ് ടോട്ടനമിന്റെ അടുത്ത് ഈ ഒരു മാച്ചിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്നു ഡിഫെൻസീവ് ഫുട്ബോൾ എന്നുള്ളത്, അത് നിങ്ങൾക്ക് ടോട്ടനം വേഴ്സസ് ചെൽസിയിൽ ടോട്ടനം കളിക്കുന്ന കളിയാണെന്ന് പറയാൻ പറ്റും. ദേ ഗോണ സിറ്റ് ബാക്ക് ആൻഡ് അവർ വളരെ നല്ലോണം ഡീപ്പ് ഡൗൺ സിറ്റ് ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ട് കളിക്കുള്ളൂ. പ്രത്യേകിച്ച് ഈ പറയുന്ന കീ പ്ലെയേഴ്സ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവരെന്തുതന്നെ അതേ ചെയ്യുള്ളൂ. ഒരു 30-35% പൊസിഷനിലായിരിക്കും ടോട്ടനം ഈ കളി കളിക്കാൻ പോകുന്നത്. ആൻഡ് അവർ കിട്ടുന്ന 1-2 ചാൻസ് കൺവേർട്ട് ചെയ്യാനായിട്ടായിരിക്കും ടോട്ടനം നോക്കുന്നത്. ആൻഡ് ടോട്ടനം സെറ്റ് ചെയ്യാൻ പോകുന്നത് കൗണ്ടർ അറ്റാക്കിങ്ങിന് വേണ്ടി. ആൻഡ് ചെൽസി തന്റെ ടീമിനെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ ടോട്ടനമിന്റെ കൗണ്ടർ അറ്റാക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. ആൻഡ് XG എക്സ്പെക്ടഡ് ഗോൾസ് ചാൻസ് ക്രിയേറ്റഡ് ചെൽസിക്ക് തന്നെയായിരിക്കും കൂടുതൽ എന്നുള്ളത് ഏകദേശം ഈ ഒരു പ്രതികരണം പറഞ്ഞ സ്റ്റാറ്റ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെയാണെന്ന് എനിക്ക് എന്തായിരിക്കും ചെൽസിയുടെ പ്രെഡിക്റ്റഡ് ലൈനപ്പ്. നൗ എന്നെ സംബന്ധിച്ച് ചെൽസി സ്ട്രോങ്സ്റ്റ് ലൈനപ്പിലേക്ക് തന്നെ പോകണം. നമ്മൾ ഭയങ്കര ഇമോഷണൽ ആണ്. നമുക്ക് ചിൽവല് സ്റ്റാർട്ട് ചെയ്യുന്ന കാണണം, എനിക്കും ആഗ്രഹമുണ്ട്. ടീം ഓണർ സ്റ്റാർട്ട് ചെയ്യുന്ന കാണണം, എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ സ്പേഴ്സ് ആയിട്ടുള്ള ഒരു മത്സരം എക്സ്പെരിമെന്റിനുള്ള ഒരു സമയമല്ല. അതിന് അടുത്ത മത്സരം വരുന്നുണ്ട്, കർബാവ് കപ്പ് വരുന്നുണ്ട് ആസ്റ്റൺ വില്ലയായിട്ട്. അതിലേക്ക് ഇവർക്ക് കളിക്കാനുള്ള ഒരു സാധ്യത വരും. പക്ഷേ ഈ ഒരു മത്സരത്തിൽ സ്ട്രോങ്സ്റ്റ് ലൈനപ്പ് തന്നെ ഇറക്കണം. ആൻഡ് ഇപ്പോഴത്തെ ഫോമും സിറ്റുവേഷനും വെച്ചിട്ട് മെൻഡി, ആസ്പിലക്വേട്ട, സിൽവ, റൂഡിഗർ, പിന്നെ ജോവചിച്ച് മിഡ്ഫീൽഡിൽ, റീസ് ജെയിംസ് സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ച് കളിക്കാനുള്ള ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ്. അലോൺസോ, യെസ്, എല്ലാവർക്കും ചിൽവയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഫോമും സിറ്റുവേഷൻ വെച്ചിട്ട് എന്തൊന്നാലും അലോൺസോ മുമ്പിൽ മൗണ്ട്, ഹാവേർട്സ് ആൻഡ് ലുക്കാക്കു. നൗ ഒരുപാട് പേർക്ക് ലുക്കാക്കു ആൻഡ് ടീമോ വണ്ടറിന്റെ കോമ്പിനേഷൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഈ ഹാഫ് സ്പേസിൽ അല്ലെങ്കിൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബോൾ കൺട്രോളും വേണം, ഡ്രിബ്ലിംഗ് എബിലിറ്റിയും വേണം. അത് ടീമോ വണ്ടറിന്റെ ഡ്രിബ്ലിംഗ് ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഇത്രയും ഡീപ്പ് ഡൗൺ ലോ ബ്ലോക്ക് വെച്ച് കളിക്കാൻ പോകുന്ന ടോട്ടനമിനെതിരെ ടീമോ വണ്ടറിന്റെ പേസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗുണകരമാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ടീമോ വണ്ടറിനെ അവിടെ ഇടാത്തത്. പിന്നെ മേസൺ മൗണ്ട്, യെസ്, ഞാൻ കഴിഞ്ഞ കളിയിൽ വിമർശിച്ചെങ്കിലും ഈ ഒരു ഹാഫ് സ്പേസിൽ ഇത്രയും നമ്മുടെ ഉള്ള പ്ലേയേഴ്സിൽ വൺ ഓഫ് ദ ബ്രൈറ്റസ്റ്റ് സ്പോട്സ് ആണ് മേസൺ മൗണ്ട്. അറ്റ്ലീസ്റ്റ് കുറച്ച് ചാൻസ് എങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ഷോൾഡർക്ക് ഒന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കളിക്കാനായിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ആൻഡ് കഴിഞ്ഞ കളിയിൽ ഒരു ചെറിയ റസ്റ്റിനെസ് മാറിക്കാണും.
പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ശേഷം. സോ മേസൺ മൗണ്ട് ഡെഫിനറ്റ്ലി സ്റ്റാർട്ട്സ് ആൻഡ് അവിടെ കളിക്കാൻ പറ്റിയ വേറൊരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഹാവേർട്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതായിരിക്കണം നമ്മുടെ ലൈനപ്പ്. ആൻഡ് കാന്റെ, വേർണർ ഒക്കെ, ചിൽവൽ ഒക്കെ സൂപ്പർ സബുകളായിട്ടായിരിക്കും പിച്ചിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വട്ട് യു തിങ്ക്, എന്തായിരിക്കും ചെൽസിയുടെ ലൈനപ്പ്? ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ ഫ്രം ചെൽസിക്കാരൻ.